ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗോളോൺ എൽ വൺ. സോ ഗൈസ്, നമ്മൾ ഇന്ന് എന്താ പറയുന്നത്, ഗൈസ് കുറച്ച് പേർക്കൊക്കെ സത്യാവസ്ഥ അറിയണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും സത്യാവസ്ഥേൻ്റെ അറിയിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. പിന്നെ ഗൈസ്, ഈ അക്കൗണ്ടിലുള്ള ഈ 300,000 ഡയമണ്ട് നോക്കി വെച്ചു, അതാണ് ഇതിനൊക്കെ ഉള്ള കാരണം. അയ്യോ, ഒന്നും പറയണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിങ് ഗ്രൗണ്ട് പോയിട്ടുണ്ട് തുടങ്ങും. അല്ലെങ്കിൽ വെറുതെ ലോബിയിലേക്ക് ഉണ്ട് ആവശ്യം. ഇനി ലോബിയിൽ ഞാൻ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എമൗണ്ട് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇനി അതാണോ, ഇനി ഇപ്പോൾ ആൾക്കാർ പറയാൻ വരും. അതുകൊണ്ടാണ് ഗൈസ് എൻ്റെ എമൗണ്ട് ഇടാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഷർട്ട് ഇനിയിപ്പോൾ ഗ്ലിച്ച് ഫൈലാണോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വരെ അടിച്ചു വയ്ക്കാൽ മതി. അപ്പോൾ കുറച്ച് അറിയണവർക്കാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ ടോപ്പ് അപ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പ് അപ്പിൻ്റെ കേസിൽ തുടങ്ങാം. ഗൈസ്, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയമണ്ട് വെക്കും അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ചാനൽ തുടങ്ങിയിട്ടും അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നിട്ടാണ് ഞാൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചാനൽ ഇത് ഇങ്ങനെ എൻ്റെ ഒരു അക്കൗണ്ടിൽ ഡയമണ്ട് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിൻ്റെ കേസ്. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഡയമണ്ട് അല്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെച്ച് ഇടയ്ക്ക് ടോപ്പ് ഇതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ ചാനൽ ഇപ്പോൾ ഇല്ല കേസ്, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ചാനൽ അറിയായിരുന്നു എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് കയറുന്നത്, എങ്ങനെയാണ് വരുന്നത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ടോപ്പ് അപ്പിൻ്റെ കേസിൻ്റെ നോക്കുകയാണെങ്കിൽ ഡബിൾ ടോപ്പ് അപ്പ്, പിന്നെ എന്തോ ഏതൊരു മെത്തേഡൊക്കെ ഉണ്ട്, അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഡബിൾ ടോപ്പ് അപ്പ്, ഡബിൾ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ കേസ് ഇങ്ങനെ എന്താ, ഇപ്പോൾ ഫ്രീ ഫയറിൽ എന്നെ ഫ്രീ ഫയർ കൂടെ ചെയ്യണതല്ല, അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കേരളത്തിൽ നിന്നൊരു ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ നിന്നൊരു കുറച്ച് അറിയപ്പെടുന്ന ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ 50,000 ഡയമണ്ട് എടുത്ത് മൂപ്പരെ കയ്യിൽ നിന്ന് ഞാൻ ടോപ്പ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ ഈ 250,000 ഡയമണ്ട് വരെ ഞാൻ ഒരിക്കലും ഡബിൾ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞ കാര്യം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വേറെ കുറച്ച് പേര് പറയുന്ന മെത്തേഡ്സൊക്കെ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ അക്കൗണ്ട് നോക്കിയാൽ തന്നെ തോന്നും തനി പൊട്ടന്മാർക്ക് ആയവർക്കായിരിക്കും ഈ അക്കൗണ്ടിലൊക്കെ വേറെ ഒരു തേർഡ് പാർട്ടി ടൈപ്പുള്ള ഒരു ടോപ്പ് അപ്പ് ചെയ്യല്. ഓക്കെ, ഞാൻ അപ്പോൾ അന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് ചെയ്തത്, അത് വിത്ത് ഗ്യാരണ്ടി ആയതുകൊണ്ടാണ് കേസ് ഞാൻ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് കേസ് ഞാൻ പിന്നെ ടോപ്പ് അപ്പൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഡയമണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവസാനം 300,000 ആയത്. പിന്നെ കേസ് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം 1,00,000 ആക്കണതായിരുന്നു ഡ്രീം. അതായപ്പം പതുക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ അപ്പോൾ അത് ഡയമണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, അല്ലാത്ത ടൈമിൽ ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് വെണ്ടി വന്നാൽ ചിലപ്പോൾ എടുക്കില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേസ് ടോപ്പ് അപ്പ് അടിക്കുക. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വെച്ച് വെച്ചിട്ടാണ് കേസ് 300,000 ഡയമണ്ട് ആയത്. പിന്നെ അതിന് ശേഷം ചിലവർക്ക് അറിയേണ്ട എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫണ്ട് സോഴ്സും കാര്യങ്ങളൊക്കെ. ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കി ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളും ഉണ്ട്. കൂടുതൽ കേസ് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത സോഴ്സുകളായതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യണം, എനിക്കൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. അത് കുറച്ച് പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാത്തത്. അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അത് അതിൻ്റെ പിന്നിലുള്ള ഒരാൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് എവിടെയും പറയാൻ പാടില്ല, റിവീൽ ചെയ്യാൻ പാടുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അടുത്തത് വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യണ കാര്യങ്ങൾ. അങ്ങനെ പൈസ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ ഇല്ല കേസ്. ഓക്കെ, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും അങ്ങനെ എടുത്തിട്ടുമില്ല. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അഞ്ജുനികൾ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയുണ്ടാവും. പിന്നെ ചിലവർക്ക് എന്താ പറയുക, സപ്പോർട്ടിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനെ ചിലവരൊക്കെ ഉണ്ട്. നമ്മൾ പേരൊന്നും എടുത്ത് പറയണില്ലേ. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ചാനൽ, അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടം, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അവർ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ കേസ് അത് അവർക്ക് അത് കൂടുള്ളൂ. അപ്പോൾ നമ്മളതിനൊന്നും മൈൻഡ് ചെയ്യണില്ല കേസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇന്ന് മാത്രമായിട്ടാണ് കേസ് ഞാൻ ഒരു ചാനൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ ചാനൽ എന്ത് കണ്ടന്റ് ഇടുന്നത് കേസ് അതിൻ്റെ ഇഷ്ടമാണ്, അത് കാണേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിർബന്ധിപ്പിച്ച് കാണുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് അടിക്കുക, സബ് അടിച്ചിട്ട് നമ്മുടെ ഫാമിലിയെ ജോയിൻ ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സൂപ്പർ ചാറ്റ് ചെയ്യാമെന്ന് മാത്രം ഞാൻ ലൈവിൽ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല. നിങ്ങളുടെ അടുത്ത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ, എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇത്ര കാലം ഈ ചാനലിൽ നിന്നിട്ടുണ്ടാവുക. പിന്നെ ഗീവ് അവേസ്, ഓക്കെ, ഗീവ് അവേസ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ടിന് വേണ്ടി മാത്രമല്ല ഗീവ് അവേ ചെയ്യണം, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ചിലവർക്ക് മനസ്സിലാവുക. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഗെയിമിൽ സ്കില്ലുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ അൺറൈറ്റഡ് ആയുള്ള പ്ലെയേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ. ചിലവരുടെ അക്കൗണ്ട് സ്കാം ആവുക, ചിലവരുടെ അക്കൗണ്ട് ബാൻ ആവുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അക്കൗണ്ട് വരണം പോലും ഇല്ലാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഗീവ് വരെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊന്നും കേസ് എന്താ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമ്മൾ അതിലൊന്നും ഇതാവില്ല കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ താങ്ക് യു കേസ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.